പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്ക്. അല്ല പറയാം, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. നല്ലതുപോലെ പൊക്കിക്കോ, ഇല്ല പള്ളിയുടെ മുന്നിൽ പോണ്ടവരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അല്ല ചെയ്യോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ? നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അള്ളാഹു പറയുകയാ കേട്ടോ, ഞാനല്ല അല്ലയാ പറഞ്ഞേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലു ഖരിസ്ക നഹ്നു നർസുക. അല്ല പറയുകയാ, അല്ലയാ പറഞ്ഞേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും അഞ്ചു വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അള്ളാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്തു ത്വാഹയാണ് പറയുന്നത്. വാപ്പാ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട, ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരക്കകത്ത് ഒരിക്കലും മന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്തെ പ്രതിഫലം എന്താ? വല്ലാഖിബത്തുൽ തഖ്‌വാ. അല്ലാഹ് ഓഫർ ചെയ്യുന്നത്, അല്ലാഹുവാണ് തരാമെന്ന് പറയുന്നത്. നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ? ഒരു നല്ല മരണം വേണോ വാപ്പാ? നിന്റെ ജീവിതത്തിലെ വലിയ ഒരു മോഹമല്ലേ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത കൊതിയല്ലേ? എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. ആർക്കാണ് വേണ്ടത്? ഞാൻ തരാം. നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പടച്ചുറപ്പ് ഓഫർ ചെയ്യുമ്പോ സഹോദരാ നമസ്കരിക്കടാ, നിന്റെ ഭാര്യയെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ കുടുംബം നമസ്കരിക്കുന്ന കുടുംബമാവ്, നിന്റെ വീട് നിസ്കാരമുള്ള വീടാകൂ. അങ്ങിൽ അല്ലാഹു മരിക്കുന്നത് വരെ നിനക്ക് ഭക്ഷണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരുപാട് നിസ്കാരം മുടക്കിയവരാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ജീവിതത്തിൽ കളഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, 2020 കടന്നു വന്നു, പടച്ചവനെ ഒരു കൊല്ലം കൂടെ കബറിലേക്ക് എടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു. നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലമാണ് പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് പടച്ചവനെ ഇന്നലെ വരെ നടന്നത് പോലെയല്ല, ഇനി ഒരു പുതിയ ജീവിതമല്ലോ, ഇനി ഒരു പുതിയ ജീവിതമല്ലോ. ഒരു വയസ്സ് കൂടെ നിനക്ക് കൂടിയല്ലോ, നിനക്ക് പക്വത വന്നല്ലോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോകൂ. അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസ്കാരപ്പായിരുന്ന ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വല്ലാത്ത പേടിയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും മൊബൈലിലൊക്കെ കണ്ടോ പട്ടിയെ തല്ലുന്നത് പോലെ. അല്ലാഹുവേ
കണ്ടാ കണ്ണ് നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അഞ്ചു നേരം നിസ്കരിച്ചിട്ട് നിന്റെ കൂടെ പറപ്പുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അത് യു പിയിൽ കിടക്കുന്നവരാണെങ്കിലും, ഉത്തർപ്രദേശിൽ കിടക്കുന്നവരാണെങ്കിലും, ആസാമിൽ കിടക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ കേരളത്തിൽ കിടക്കുന്നവരാണെങ്കിലും, മുസ്ലിമീങ്ങൾ കൂടെ പറപ്പുകളാ. അതുകൊണ്ട് അഞ്ചു പക്കത്ത് നിസ്കരിച്ചിട്ടു നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചറപ്പിനോട് യൂമത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ സഹായം കിട്ടാ ദുആ ചെയ്യൂ. അല്ലാതെ പേപ്പർ എനി കൊണ്ടെന്ന് കരുതി കേട്ടു നീ രക്ഷപ്പെട്ടെന്ന് കരുതല്ലേ. രേഖകളുള്ളവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. തന്റെ കൂടെ പറപ്പ് ഒന്നുമില്ലാതെ പിടയുന്ന സമയത്ത് അവന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ നഷ്ടവാളി നീയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയമാണ്, നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹ് ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിമേ പങ്കെടുക്കാൻ മറക്കരുത്. ചെറുപ്പക്കാരാ, എത്രയോ കിലോമീറ്ററുകൾ വാഴ്ന്നു കേൾക്കാൻ ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നിന്റെ കൂടെ പറപ്പിന്റെ വിഷയത്തിന് വേണ്ടിയൊന്ന് സഞ്ചരിക്കടാ. ഒരു മണി വിളിച്ചു പോമോര്, നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കൂ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണല്ലോ. നന്മയ്ക്ക് കൂട്ടി നിൽക്കാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറയാ പോവുകയാണ്. ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള ആയത്ത്, ജീവിതത്തിൽ ഇന്ന് വരെ ഞാനും നിങ്ങളും ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ. ജീവിതത്തിൽ ഇന്നത്തെ രാത്രി വരെ ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ മുഴുവനും ഈ പുതുവർഷത്തിന്റെ ഒന്നാമത്തെ രാത്രി ഈ സ്വർഗത്തിൽ കഴുകിയിട്ടൊരു നല്ല മനുഷ്യനാകാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകാം. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റല്ലോ, എഴുന്നേറ്റു. ആ പുറകിൽ നിൽക്കണ ചങ്ങാതിമാരൊക്കെ മുന്നിലോട്ട് കയറിക്ക്. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കേറി. ഇനി സ്ക്രീൻ ഒന്നും ഇല്ല, അത് നിർത്തറാനിയ. പുറകെ കിടക്കണ സ്ക്രീൻ ഒക്കെ നിർത്തിയിട്ട് വെറുതെ എന്തിനാ. ഇങ്ങോട്ട് കേറി, എല്ലാരും കേറി. നമുക്ക് ദുആ ചെയ്യാം. ഇതിന്റെ ഫ്രണ്ടിൽ കേറാൻ സ്ഥലം ഉണ്ടോ? മുത്തല്ലിയങ്ങളൊക്കെ ഇതിന്റെ ഫ്രണ്ട്. എല്ലാരും കസേര പൊക്കി കയറി കയറി അക്കരെ ഇക്കരെ നിൽക്കാതെ ഇപ്പുറത്തെ ചാടിക്ക് കസേര പൊക്കി. എല്ലാരും ഇങ്ങോട്ട് കയറി. അലഹമ്മദ് കസേര എടുത്തോ, കസേര എടുക്ക. ഇങ്ങോട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വാ, ഇങ്ങോട്ട് വാ. എല്ലാരും വാ, അൽഹംദുലില്ലാ. ഇങ്ങോട്ട് വാ, കയറിക്കോ. പതുക്കെ ചാടിക്കോ, വേലി ചാടിക്കോ. ജയിലിൽ കിടക്കണ്ടല്ലേ, വാ ചാട്. ഇൻഷാല്ലാ വാ, എല്ലാം കേറ. അൽഹംദുലില്ലാ, വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാം ഇങ്ങോട്ട് വാ. ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ബഹുമാനായ മിത്തബൈൽ ജബ്ബാർ ഉസ്താദ്, ബഹുമാനായ ജബ്ബാർ ഉസ്താദിന്റെ സ്മരണികയാണ്. അല്ലാഹു ഇവിടുത്തെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ സംഘാടകർ ചെറിയ ഈ കസേര ഇട്ടിരിക്കുമ്പോ കസേര എടുത്ത് കസേര എടുത്തിട്ട് ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു 100 രൂപ കൊടുത്തിട്ട് ഇൻഷാല്ലാ എല്ലാവരും ഇത് വാങ്ങണം. ഇങ്ങോട്ട് കേറ്, കഴിഞ്ഞു ഈ കസേര പറക്കിട്ട് ഇപ്പുറത്ത് വാചകാദിമാരെ അടുത്ത് നിന്നാ കുറച്ച് നിൽക്കേണ്ടി വരും. നിന്നാ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കസേര ഇട്ട് കസേര പറക്കി, കസേര പറക്കട്ടെ. സംഘാടകരെന്തേ, സംഘാടകരെന്തേ, ആ കസേര എന്ന് പറയിക്കേ. ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദില്ല. മുത്തല്ലിങ്ങളൊക്കെ മക്കളെ കസേര പറക്കി ഇപ്പുറത്ത് വരണ. മക്കളെ വാ വാ. ഏ ചങ്ങായിമാരെ ഇങ്ങോട്ട് കേറിയിരിക്കാനാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്താ നിക്കണേ? ആ പുറത്തേക്കണ ചങ്ങായിമാരെല്ലാം കേറി കേറി. കസേര സംഘാടകർ, ആ കസേര ഒന്ന് പറക്കറോ ഇപ്പുറത്തേക്ക്. ഏ വാ ഇങ്ങട്ട് വാ ചങ്ങായിമാരെ. ഏ നിങ്ങൾ എന്തിനാ അവിടെ പുറത്ത് നിൽക്കണ സഹോദരങ്ങളൊക്കെ ഒന്നീ സ്വർഗത്തിൽ കേറ, അല്ലെങ്കിൽ വീട്ടിൽ പോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, എല്ലാരും കേറ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത ചങ്ങായി. ക്യാമറമാൻ എന്താ? ക്യാമറമാനാരാ? ഈ സ്ക്രീനിന്റെ ക്യാമറമാനാരാ?
ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി ഇൻഷാല്ലാ. ഇനി കാണണ്ടവര് സ്വർഗത്തിൽ കയറി കാണും. അള്ളാഹു എല്ലാത്തിനും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത് ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു ആയത്ത് കേൾക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് കയറല്ല. അൽഹംദുലില്ലാ, കേറിയിരിക്കും. വാപ്പമാരെല്ലാരും ഇങ്ങോട്ട് കയറിക്കോ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന എന്നെ നല്ലതുപോലെ കാണാം. ഇങ്ങോട്ട് വാ ഇൻഷാല്ലാ. ആ പുറകിൽ നിൽക്കണേ, അവിടെ സ്ത്രീ ഇപ്പൊ നിർത്തും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എല്ലാരും കേറി. അൽഹംദുലില്ലാ, ഒരു മൂന്ന് സലാത്ത് പറ. അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ. പറ സല്ലല്ലാഹു اللهم صل على محمد يا رب عليه وسلم ഇരുന്ന ഇൻഷാ ഇരുന്ന. ആ പുറകെ നിൽക്കണ എല്ലാ കാക്കാമാരെയും ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് കയറ്. സംഘാടകരുൾപ്പെടെ ആ ചങ്ങാതി ആ സൈഡിൽ നിൽക്കണ എല്ലാരും സ്വർഗ്ഗ ആ നിൽക്കണ എല്ലാരും കയറോ. ഇതപ്പൊ ഇരിക്കാൻ പറഞ്ഞാലും വയ്യ ചങ്ങായിമാര്. അൽഹംദുലില്ലാ, അവിടെ നിക്കണ അവിടെ നിക്കണ എല്ലാരും ഇങ്ങോട്ടോ. ഒരൊറ്റ ആയത്ത് ഇൻഷാല്ലാ. ഈ പുറകെ ഇരിക്കണ ആൾക്കാരൊക്കെ കയറി ഫ്രണ്ടിലോട്ട് ഇരിക്കും. ഇപ്പൊ സീറ്റില് നിങ്ങളും കയറിക്കാം ഇൻഷാല്ലാ. ഇങ്ങോട്ട് എല്ലാ ഈ ഫ്രണ്ടിൽ കയറോ. നിങ്ങൾക്ക് ഉസ്താമാരല്ല പുറകിൽ കണ ചങ്ങായിമാര്. കസേരയിരുന്ന അങ്ങനല്ല, ഈ പുറകിലിരിക്കുന്നവര് കയറി ഫ്രണ്ടിൽ കസേരയിരുന്നു. എല്ലാരും ഫ്രണ്ടിൽ കയറിക്കോ. അൽഹംദുലില്ലാ, കയറിയിരിക്കും. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരിക്ക, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇരിക്ക. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഇരുന്നോളി. നിങ്ങൾ നിന്ന ഒരു 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുന്നോ എല്ലാരും ഇൻഷാല്ലാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചെറുപ്പക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരു ആവശ്യത്തിന്. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടു. ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ നടന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചോണ്ട് നിൽക്കുക. ആ സഹാബിയുടെ ഭാര്യ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കി, ഒരു വട്ടം ഇങ്ങനെ നോക്കി. അല്ലാഹുവേ, പെട്ടെന്ന് കണ്ണങ്ങ് താഴ്ത്തി. ഒന്ന് പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്ന് നോക്കി, കണ്ണ് താഴ്ത്തി, പിന്നെയും നോക്കി രണ്ടാമതൊരു വട്ടം കൂടെ. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ കണ്ണെടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ നോക്കി. അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് അല്ലാന് ഓർമ്മ വന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ എന്നെ മുത്തി നബി പറഞ്ഞു വിട്ടതാ, എന്നെ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു വിട്ടതാ. അള്ളാഹുവെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് രണ്ടാമതൊരു വട്ടം പെണ്ണിന് നോക്കിപ്പോയല്ലോ. ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ തമ്പുരാനെ. എന്റെ ജീവിതത്തിൽ പാപം ചെയ്തു പോയല്ലോ തമ്പുരാനെ. അള്ളാഹുവെ, ആദാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ പോകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുപോയല്ലോ. അല്ലാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരൻ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ്. ഇനി മുത്തിനബിയുടെ മുന്നിൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ അതാ ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു വിട്ടതാണ്, അതാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അതാ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു, ഒരുപാട് ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ തമ്പുരാനെ. അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അമലാക്ക് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരചേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ ഇന്ന ഹാരിബ മിൻ ഉമ്മതി ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ നരകത്തെ പേടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഇടയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹലബയുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞു നടക്കുകയാണ്, 40 പർവ്വതത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് സലബാന ഓർമ്മ വന്നു, സലബത്തുബിന് അബ്ദുറഹ്മാന ഓർമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും രണ്ട് സ്വഹാബികളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു. എന്നിട്ട് പറയുന്നു, സ്വഹാബ സാലബത്തുബ്നു അബ്ദുറഹ്മാനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സ്വഹാബ എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അതാ മഹാനായ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അതാ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. സാലബത്തുബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു, അല്ലാഹുവേ കാണാൻ കഴിഞ്ഞില്ല. അവസാനം രണ്ടുപേരും സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ, അതാ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോ റുഫാക എന്ന് പറയുന്ന ഒരു അതാ ആട്ടിടയനായ മനുഷ്യനുണ്ടല്ലോ, ഉമർതങ്ങൾ അവിടെ നീ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ റുഫാക എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ പറയുന്ന, ഉമറ് നരകത്തെ പേടിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ, മുടിയെല്ലാം നരച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണോ, എല്ലാ ദിവസവും പാതിരാത്രിയായ വൈകുന്നേര സമയമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മണ്ണിൽ കിടന്ന് ഉരുളുകയാ, ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. റുഫാക എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർദങ്ങളും സൽമാനിതങ്ങളും ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. വൈകുന്നേര സമയമായി, രാത്രിയായപ്പോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരിറങ്ങി വരികയാണ്. മുടിയെല്ലാം ചടപിടിച്ചിട്ടുണ്ട്, വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞിട്ടുണ്ട്, ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാ. സലബത്തുബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിൽ വന്ന് കിടക്കുകയാണ്, മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്, മണലുവാരിയിട്ട് ശരീരത്തിലിടുകയാ. എന്നിട്ട് നിലവിളിക്കുന്നു, അല്ലാ മരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാണല്ലാ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാന്, എന്റെ റൂഹ് പിടിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു തമ്പുരാന്, ഞാൻ വ്യഭിചാരിയാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ. പടച്ചവനെ പഴുത്ത് കിടക്കുന്ന മലലാരണ്യത്തിൽ കിടന്ന് നിലവിളിക്കുകയാ, എന്തു പാപവാ ചെയ്തതെന്നറിയോ ചെറുപ്പക്കാരാ, എന്ത് തെറ്റാ ചെയ്തതെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെണ്ണു കുളിച്ചു കൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതേ ഉള്ളൂ, രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ പടച്ചറപ്പേ കബറിനെ കുറിച്ച് നരകത്തെ കുറിച്ച് അല്ലാന്റെ മുന്നിൽ പോയി നിൽക്കുന്നതോർത്തിട്ട് ഈ ചെറുപ്പക്കാരൻ 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറയിൽ കിടന്ന് നിലവിളിക്കുകയാ, ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, സലബാ
നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നു, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. മുത്തിനബി നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വാസലബാ ഉമർ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സലബത്തുബിന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് കരയുന്നു, ഉമർ മുത്തിനബിയുടെ മുന്നിൽ എന്നെ കൊണ്ടുപോകരുത്, മുത്തിനബിയുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. നിന്റെ ശരീരം കണ്ട ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാനെ കാണുന്നതെങ്ങനാ? എന്നെ കൊണ്ടുപോകരുത്, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാ. ഉമർദങ്ങൾ പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോകും. സലബത്തിൻ അബ്ദുറഹ്മാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകണമെങ്കിലോ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് തലകീഴായി എന്നെ വലിച്ചു കൊണ്ടേ പോകാൻ പറ്റൂ. എന്നെ അങ്ങനെ കൊണ്ടുപോയാ മതി. എന്റെ പ്രിയമുള്ള ഉമർ തങ്ങളോ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? പള്ളിക്കകത്തങ്ങ് പിടന്ന് വീഴുകയാ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര് അല്ലാഹുവേ പള്ളിക്കകത്ത് ബോധം കെട്ട് വീഴുകയാണ്. റബ്ബിന്റെ മുന്നിൽ പോകുന്ന ആയത്തോതുമ്പോ മരണത്തിന് ശേഷമുള്ള ആയത്തോതുമ്പോ അവിടുന്ന് പിടഞ്ഞു താഴെ വീണു. നമസ്കാരം കഴിഞ്ഞപ്പോ മുത്തിനബി ചോദിക്കുന്നു, ഉമറേ സലബത്തുബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബിയേ കിടക്കുന്ന നബിയേ, അല്ലാഹുവേ പള്ളിക്കകത്ത് തളർന്നു കിടക്കുന്ന സലബയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വന്നിട്ട് പറഞ്ഞു, സലബാ അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇല്ല നബിയേ, എന്റെ പാപം അല്ലാഹു പുറക്കൂല, കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്ത വ്യഭിചാരിയാ. വ്യഭിചാരം ചെയ്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും സമാധാനമില്ല, പള്ളിക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ അവസാനം പറഞ്ഞു പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാറ്. അവിടുന്ന് സലബാന വീട്ടിൽ കൊണ്ടുപോയി. ഒരു മാറ്റവും ഇല്ലടാ ചെറുപ്പക്കാരാ, വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. എന്തിനെ കുറിച്ച് റബ്ബിനെ പേടിച്ചിട്ട് ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് വീടിന്റെ അകത്ത് കിടന്ന് രാപ്പകലി കരച്ചലാ. എട്ടു ദിവസം കഴിഞ്ഞു, എട്ടു ദിവസം കഴിഞ്ഞു. സൽമാന് തങ്ങള് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. സലബയുടെ കരച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല നബിയേ. ഒന്ന് സമാധാനിപ്പിക്കു നബിയേ, ഒന്ന് സമാധാനിപ്പിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് സലബത്തുബിന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കരഞ്ഞ് 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 മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുത്തിനബി അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നു, സലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തലയെടുത്ത് വെക്കുമ്പോ സലബ തലയങ്ങ് താഴേക്ക് വലിച്ചിടുകയാ. മുത്തിനബിയുടെ മടിയിൽ വെച്ച തലയെടുത്തങ്ങ് താഴേക്ക് ഇടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സലബാ എന്തിനാ നീ തലയെന്നെ താഴേക്കെടുത്ത് മാറ്റിയത്? എന്റെ മടിയിലെ തല വെക്കാൻ എല്ലാരും ഇഷ്ടപ്പെടുവല്ലോ, എന്തിനായി മരിക്കുന്ന സമയത്ത് എന്റെ മടിത്തട്ടിൽ നിന്ന് തലയെടുത്ത് താഴെ ഇട്ടതെന്ന് ചോദിക്കുമ്പോ സലബത്തുബിനു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ അതിനുള്ള അർഹത എനിക്കില്ല നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്ന് മരിക്കാൻ.
അങ്ങയുടെ മടിയിൽ തലവക്കാരനിക്കുന്ന യോഗ്യതയാ. ഒരു പെണ്ണ് കുളിച്ചോണ്ട് നിന്നപ്പോ ഞാൻ നോക്കിയില്ലേ നബിയേ, ഞാൻ വ്യഭിചരിച്ചവനല്ലേ നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടപ്പോ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണ് കുളിച്ചു മുന്നിൽ പോയി പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കേണ്ടവനല്ലേ. ഈ ഓർമ്മ എന്തേ മക്കളെ ഇല്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോടുകൂടി തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അല്ലാന്റെ മുന്നിൽ ഈ പാപം മുഴുവനും കഴുകി കളഞ്ഞിട്ട് നമുക്ക് പിരിയാ. ഇനി കാണാൻ പറ്റുമോ അറിയില്ലല്ലോ. ഒന്നാമത്തെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും കഴുകി വെച്ചിട്ട് ഇനി നമുക്കൊരു നല്ല മനുഷ്യനാകാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാകാ. എന്റെ ചെറുപ്പക്കാരാ, തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ മോനെ. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തുഅമീലു ഫി ദുനിയാ തവീലം വലരി മരിച്ചാ സ്വർഗവാ. ഇന്നിവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിലെങ്ങ് മരിച്ചു പോയാ, നാളെ നിന്റെ വീട്ടുകാര് മുഴുവനും നിന്നെ കുളിപ്പിക്കുമല്ലോ. വീടിന്റെ പരിസരത്തെടുത്തു മലർത്തി കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിച്ചു. എന്നിട്ടെല്ലാവരും വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് മലർത്തി കടത്തിയിട്ട് മൂന്ന് കഷ്ടം വെള്ള തുണിയിലേക്ക് നിന്നെ കടത്തിയിട്ട് മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഓർക്കടാ ചെറുപ്പക്കാരാ, വീടിന്റെ അകത്ത് നിന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നിനക്ക് ഓർമ്മ വരട്ടെ. അത് നാളെയാണെങ്കിൽ, അത് നാളെയാണെങ്കിൽ മോനെ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഖുർആനിലെ ഒറ്റ ആയത്തോതി നമുക്ക് തൗബ ചെയ്തു പിരിയാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തു പിരിയാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, എനിക്കറിയുന്നതിനേക്കാളും നല്ലതുപോലെ ഈ സംഘടനകളെ, ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, ശംസുലമ സ്കൂള്, എന്റെ പ്രിയപ്പെട്ടവരെ, 5 പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തി കൊടുക്കാം. ഒരുപാട് കുട്ടികൾ കൂടുതൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സൗകര്യം വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഉസ്താദെ, ഈ പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടിയാലും ഉസ്താദെ ആ സ്കൂള് പണിയുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ കുറച്ച് ആരോ അല്ലാഹു ഇഷ്ടപ്പെട്ട ആരോ ഒരടിമ കുറച്ചു ജാഗ കൊടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും പലരുടെയും സഹായങ്ങൾ കൊണ്ട് അതിന്റെ താഴത്തെ സ്ട്രെച്ചർ വരെ പണിതിട്ടു. ഇനി അതിന്റെ മുകളിലേക്ക് കെട്ടുക എന്ന വലിയൊരു നല്ല നിയത്തോടുകൂടിയായി സംഘാടകർ ഈ പരിപാടി വെച്ചത്. 5 പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഇൽമു പഠിപ്പിക്കാൻ, അവിടെ നിന്ന് ദീൻ പഠിപ്പിക്കാൻ, വിദ്യാർത്ഥികൾക്ക് പഠനം പഠിപ്പിച്ചു കൊടുക്കാൻ, മദ്രസ വിദ്യാഭ്യാസം വലിയ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ മുകളിലേക്ക് 4-5 ഫില്ലറുകൾ വെച്ച് വലിയ AC റൂമൊന്നും അല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പണികളൊന്ന് പൂർത്തീകരിക്കണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വേദിയിലും പുറത്തും ഒരുപാട് ഇരിക്കുന്ന ഒരുപാട് സമ്പന്നന്മാരുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് ഒരല്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, പടച്ചുറപ്പ് നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ, ഒരു വലിയ സമൂഹമാണ്.
വലിയ ഒരു സമൂഹമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഒരു പ്രതിഫലം ഞാൻ മാത്രം പറയാം. അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം മരിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. ബഹുമാനായ ജബ്ബാർ ഉസ്താദ് അൽഹംദുലില്ലാഹ് മഹാനവറുകൾ അവിടുന്ന് ഇവർക്ക് കൊടുത്തു, നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ തുടങ്ങാൻ. ഷംസുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ മഹാന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സ്ഥാപനം, ഇവിടെ നടക്കുന്ന ഈ സ്കൂള്, അതിന്റെ ബിൽഡിംഗിന്റെ പണി അൽഹംദുലില്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്നത്തെ ഈ സദസ്സോടുകൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാൾക്ക് പരിപൂർണമായി കെട്ടിക്കൊടുക്കാനുള്ള പണക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളിൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ പലതുള്ളി പെരുവെള്ളം, എല്ലാവർക്കും പ്രതിഫലം വേണം. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ആരും എഴുന്നേറ്റ് ഓടണ്ട, തന്നാലും തന്നില്ലെങ്കിലും വേണ്ട. ഞാൻ പറയുന്നത്, നീ വിചാരിച്ച സദക്ക കൊടുക്കാൻ പറ്റൂല, അതിന് അല്ലാഹു ഇഷ്ടപ്പെടണം. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കെ സദക്ക കൊടുക്കാൻ പറ്റൂ. പോക്കറ്റിൽ കിടക്കണ ഒരു രൂപ എടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, അല്ലാഹു വിചാരിക്കണം. 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ തീരുമാനിക്ക്, അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അവകാശികൾ. നീ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ, എനിക്ക് അത്രയേ പറയാനുള്ളൂ. ആരൊക്കെ മനസ്സറിഞ്ഞു കൊണ്ട് കൊടുക്കുന്നു അവർ മുഴുവനും മരിക്കുന്ന സമയം സ്വർഗം.